നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ഇന്നലെ അറിഞ്ഞു. ചരിത്രപരമായിട്ടുള്ളൊരു തീരുമാനത്തിലൂടെ സൗദിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പരമായിട്ടുണ്ടായിരുന്ന എല്ലാ കോവിഡ് നിയന്ത്രണങ്ങളും എടുത്തുമാറ്റി. സൗദി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം സൗദി പ്രവാസികൾക്ക് വളരെ തലവേദന സൃഷ്ടിച്ചിരുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു ക്വാറന്റൈനും അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് മുമ്പുള്ള RT-PCR പരിശോധന. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളും ഒഴിവാക്കി ആശ്വാസകരമായിട്ടുള്ള ഒരു യാത്ര ഇപ്പോൾ നമുക്ക് സൗദി അറേബ്യയിലേക്ക് സാധ്യമാണ്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് March 5 ശനിയാഴ്ചയുണ്ടായ പുതിയതായിട്ടുള്ള വ്യവസ്ഥകളും എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കാൻ ക്വാറന്റൈൻ വേണമെന്നുള്ള വ്യവസ്ഥ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. സൗദി പ്രവാസികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ക്വാറന്റൈൻ. ഭീമമായിട്ടുള്ള തുക ക്വാറന്റൈൻ പാക്കേജ് എടുത്ത് നമ്മൾ ഇവിടെ വന്നാലും അതിനുശേഷം നമ്മൾ ധാരാളം ഹോട്ടലിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ വന്നതിന് ശേഷമുള്ള തവക്കെല്ലാം സ്റ്റാറ്റസ് മാറുന്നതുമായിട്ടൊക്കെ നമ്മൾ ധാരാളം ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അപ്പോൾ വ്യവസ്ഥ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയത് മൂലം സൗദി അറേബ്യയിലേക്ക് വരുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനും ആവശ്യമില്ല, ഹോം ക്വാറന്റൈനും ആവശ്യമില്ല. ഇളവുകളെല്ലാം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നപ്പോൾ സൗദി അറേബ്യയിലേക്ക് വരാനായിട്ട് ക്വാറന്റൈൻ പാക്കേജ് എടുത്തിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ്റെ പുതിയ സർക്കുലറിൽ അവർ പറയുന്നുണ്ട്, ക്വാറന്റൈൻ പാക്കേജുകൾക്കായിട്ട് യാത്രക്കാരിൽ നിന്ന് ഈടാക്കിയ മുഴുവൻ തുകയും, അതായത് വിമാന കമ്പനികൾ യാത്രക്കാർക്ക് തിരിച്ചു നൽകണമെന്ന് ആ സർക്കുലറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതായത് എയർലൈൻസുകളെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ക്വാറന്റൈൻ പാക്കേജിനായിട്ട് മുടക്കിയ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതോടൊപ്പം നമുക്ക് വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു കാര്യമായിരുന്നു സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള RT-PCR. ആ RT-PCR പൂർണ്ണമായിട്ട് ഒഴിവാക്കി. രാജ്യത്തേക്ക് വരുന്നതിന് മുമ്പുള്ള PCR ടെസ്റ്റ് ഫലമോ അതുപോലെ തന്നെ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ഫലമോ ഇനി ആവശ്യമില്ല. പിന്നെ മാസ്കിന്റെ കാര്യത്തിലായാലും അടച്ചിട്ട മുറികളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും നമുക്ക് മാസ്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം. അടച്ചിട്ട മുറികളിൽ മാത്രം നമ്മൾ മാസ്ക് ധരിക്കണം. മസ്ജിദുകളിൽ സാമൂഹ്യ അകലം പാലിക്കൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതേസമയം മാസ്ക് നിർബന്ധമായിട്ട് ധരിച്ചിരിക്കണം. അതുപോലെ പരിപാടികൾ ഇവന്റുകളിലൊക്കെ നമ്മൾ സാമൂഹ്യ അകലം പാലിക്കൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. വ്യവസ്ഥയിൽ വിസിറ്റ് വിസയിലേക്ക്, അതായത് എല്ലാ തരത്തിലുള്ള സന്ദർശന വിസയിൽ രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ആ താമസിക്കുന്ന കാലയളവിൽ കൊറോണ വൈറസിൻ്റെ ചികിത്സാ ചെലവുകൾ കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആയിരിക്കും എടുത്തിരിക്കേണ്ടത്. പ്രത്യേകം വിസിറ്റ് വിസയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ അത് ഇനി മുതൽ അത് ശ്രദ്ധിക്കുക. അതുപോലെ ചില രാജ്യങ്ങൾക്ക് സൗദി അറേബ്യയിലേക്ക് വരാനായിട്ടുള്ള വിലക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ബൂസ്റ്റർ ഡോസ്, ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അങ്ങനെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ തന്നെ തുടരും. അതുപോലെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോഴുള്ള ഇമ്മ്യൂൺ സ്റ്റാറ്റസ് പരിശോധനയൊക്കെ കണ്ടിന്യൂ ചെയ്യും. വിദേശത്തുനിന്ന് സൗദി അറേബ്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം വിളവുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്വാറന്റൈനും അതുപോലെ തന്നെ ആ RT-PCR പരിശോധനയും. വിളവുകളെല്ലാം March 5 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിലായി. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ. Don't forget to subscribe our channel.